സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സ്ഥാനമൊഴിയുന്ന സംസ്ഥാന ധനകാര്യമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീ ടി എം തോമസ് ഐസക് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ തോമസ് ഐസക്. മൻമോഹൻ ബംഗ്ലാവ് ഇപ്പോൾ ഇവിടുന്ന് ഒഴിയുന്ന ഒരു തിരക്കിലാണ് ഇവിടുത്തെ ജീവനക്കാരൻ തോന്നുന്നത്. എല്ലാം പുസ്തകമൊക്കെ പോയി, അത് മാത്രം കൊണ്ടുപോകാനുള്ളൂ. ഇപ്പോൾ മൻമോഹൻ ബംഗ്ലാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് അതിൽ നിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ മന്ത്രി പദവി ഏറ്റെടുക്കുമ്പോൾ ഈ മൻമോഹൻ ബംഗ്ലാവ് ഏറ്റെടുത്തത് അത് പലരും പറഞ്ഞ് ഇവിടെ താമസിക്കുന്ന മന്ത്രിമാർക്കൊന്നും വാഴാൻ പറ്റില്ല, അതൊരു അന്ധവിശ്വാസത്തെ അകറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അത് സ്വീകരിച്ചത്? അല്ല, ഇത് നല്ല കെട്ടണമാണ്, ഇത് നല്ല സൗകര്യമുള്ളൊരു ബംഗ്ലാവാണ്. ഞാനാണെങ്കിൽ എൻ്റെ സ്റ്റാഫ് നല്ലൊരു പങ്കും കൂടെ തന്നെ താമസിക്കാം. അതെ, അപ്പോൾ എല്ലാവർക്കും കഴിയാൻ പറ്റുന്നൊരു സ്ഥലം ഇതാണ്. അങ്ങനെ നോക്കിയുള്ളൂ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം നോക്കണ്ട, നമ്പർ 13 ആയിരുന്നല്ലോ. അതിപ്പോഴും ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കുഴപ്പമാണെന്ന്. ഇതൊക്കെ തമാശ എന്നല്ലാതെന്താ പറയുന്നത്. നല്ല സൗകര്യമുള്ള ഒരു മന്ദിരമാണിത്. ആകെ പ്രശ്നമുള്ളത് പഴക്കത്തിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് ഇല്ല. ഓരോ ദിവസമുള്ള പെയിൻറ് അടിയും കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ഹെറിറ്റേജ് കെട്ടിടം എന്നുള്ള രീതിയിൽ ഒരൊറ്റത്തവണ കൺസർവേഷൻ വർക്ക് നടത്തും. ഇത് മാത്രമല്ല, റോസ് ഹൗസ്, സാനുഡു, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ ഓരോ തവണ ഓരോ മന്ത്രി വരുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കും, മാറ്റും, ടൈലിൻ്റെ മുകളിൽ എന്തെങ്കിലും വിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അറ്റകുറ്റപ്പണികൾ, അലങ്കോലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെറിറ്റേജ് കെട്ടിടങ്ങൾ അത് മുഴുവൻ കൺസേർവ് ചെയ്തിട്ട് പിന്നെ ഇത് അതിൽ വേറെ മാറ്റങ്ങളൊന്നും അനുവദിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആരും ചെയ്യത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ തുക വരും, ഇപ്പോൾ മൂടി പിടിപ്പിക്കുന്ന ആരോപണമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കിടക്കുന്നു. പക്ഷേ അത് ചെയ്യേണ്ടതാണ്. ഈ 13-ാം നമ്പർ കാറ് തിരഞ്ഞെടുത്തത് ഒരു വാശിക്കായിരുന്നു. ഞാൻ ചെന്നപ്പോൾ 13-ാം നമ്പർ കാറാണ് കിടക്കണത്, അതെന്തിനുകൊണ്ട് എടുക്കാതിരിക്കണം? എനിക്കിതിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എതിർത്തിരുന്ന ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ വേറെ എത്ര മന്ത്രിമാർ മാറിയിരിക്കുന്ന 13-ാം നമ്പർ കാർ എടുത്തിട്ടാണോ? അല്ല, ഇപ്പൊ ഇനിയിപ്പോ മൻമോഹൻ ബംഗ്ലാവ് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും എടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. കാത്തിരുന്നതാണ്. എങ്ങോട്ടാ മാറുന്നത്? തൊട്ടടുത്തുള്ളൊരു ഫ്രണ്ടിന്റെ എന്റെ ഫ്ലാറ്റിലേക്കാണ്. അമ്മയെല്ലാം ഇവിടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ, പക്ഷെ അമ്മ ഇവിടെ ആയിരിക്കില്ല, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഫ്ലാറ്റിൽ തന്നെ കാണുമല്ലോ. ഫ്ലാറ്റ് ആകുമ്പോൾ ഒരു വീടിന്റെ വലിപ്പം ഇല്ലല്ലോ. അമ്മ സഹോദരൻ. അപ്പം പലപ്പോഴുള്ള അനിയന്റെ വീട്ടിലേക്ക് മാറും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിലെ സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ ആർ ഗൗരിയമ്മ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളായുള്ളൂ. ഗൗരിയമ്മ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? എനിക്ക് വലിയ ബഹുമാനവും ആരാധന ഉണ്ടായിരുന്ന നേതാക്കന്മാരിലൊരാളാണ്. ഒന്ന്, ആ സ്ത്രീയുടെ ഒരു തന്റേടം പ്രത്യേകത. അപ്പോൾ അത് ആരെയും കൂസുമില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സന്ദർഭം എനിക്കൊല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ CATU സമ്മേളനം നടക്കുമ്പോൾ, 2-ാം അഖിലേന്ത്യാ സമ്മേളനം കൊച്ചി നടക്കുമ്പോൾ, അതിൻ്റെ ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം ചാർജാണ്. അപ്പോൾ അവർ വന്ന് ആരെ കാണാൻ വന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ കഴിഞ്ഞ് പോകുമ്പോൾ, ആ ഇയാളാണല്ലേ ഇവിടെ, കാശൊക്കെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമായിട്ടാണ് അവർ വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നത്. സോ എനിക്കത് ഓർമ്മയിൽ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 87-ലെ സർക്കാരിൻ്റെ കാലത്ത് കയറുമന്ത്രിയായിരിക്കുമ്പോൾ അവർക്ക് വലിയ ഷാഠ്യായിരുന്നു, വ്യവസായത്തിൽ മാറ്റം വരുത്തും. അപ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയനുകൾ മൊത്തത്തിൽ എതിരുവാണ് താനും. അപ്പോൾ എന്നെ പിടിച്ചൊരു കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി. അവസാനം വണ്ടി അവർ പറഞ്ഞെടുത്ത് പോയി കെട്ടി. പക്ഷേ അപ്പോഴത്തേനും സർക്കാരിൻ്റെ കാലാവധിയൊക്കെ തീരാറായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ 20 വർഷം ആലപ്പുഴ എം എൽ എ ആയിരിക്കുമ്പോൾ ഗൗരിയമ്മടുത്തടുത്തൊരു ഇടപഴകാതിരിക്കാൻ പറ്റുമോ? അവർ അപ്പുറത്താകുമ്പോഴും ഇപ്പുറത്താകുമ്പോഴും എല്ലാം നല്ല ബന്ധം. അപ്പോൾ ഈ ഗൗരിയമ്മയുടെ സ്ഥാനം പല രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ കുറിക്കപ്പെട്ടുള്ളത്.
നമ്മുടെ പുതിയ വനിതാ ശാക്തീകരണത്തിൻ്റെ ഒരു നല്ല മാതൃകയാണ് ആദ്യത്തെ വനിതാ മന്ത്രി. ആരോടും താഴെ ആയിട്ട് സ്വയം കരുതിയിട്ടില്ല. പിന്നെ ഈ നല്ല ഭരണാധികാരിയല്ലേ. ഞാനും എൻ്റെ ഇപ്പോൾ വകുപ്പുണ്ടെങ്കിൽ അത് ഏത് വകുപ്പാവട്ടെ തനം മാത്രം ഇപ്പോൾ കയറുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥന്മാർ ഫയൽ വരട്ടെ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയല്ല, അവരോടൊപ്പം നിന്നങ്ങ് പണിയെടുക്കും. അതത്രേ ഉള്ളൂ. നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കലായാലും അല്ല കയറിലെ മറ്റ് വിഷയങ്ങളായാലും അതാണ് ശരി. എല്ലാവരും അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മുറക്ക് ഫയൽ വന്ന് അത് ഫയൽ പഠിച്ച് അമ്മ തീരുമാനം എടുത്ത് പോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എൻ്റെ സമീപം. ഗൗരമ്മയും അപ്പുറത്തേക്കാരിയാണ്. അത് ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമമൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ സമയത്ത് രാത്രിയെല്ലാം കട്ട കാപ്പിയും ഒക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്തതിൻ്റെ ഒക്കെ ഒരുപാട് കഥകൾ പലരും പറയാറ്. അപ്പം അവിടെ ഒരു പ്രത്യേക ശൈലിയാണ്. ഇപ്പോൾ ഭൂപരിഷ്കരണം, ടെക്നോ പാർക്ക് അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, ഇതൊക്കെ അവരുടെ കയ്യൊപ്പുണ്ട്. ഇപ്പം 1987 കാര്യം പറഞ്ഞപ്പം ഇപ്പം സഖാവ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഈ ഗൗരിയമ്മയുടെ വിയോഗവേളയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് 1987 അവരെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പാർട്ടി ഒരു വലിയ തെറ്റല്ലേ ചെയ്തത്? ഗൗരിയമ്മക്ക് അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടിയിൽ അങ്ങനെയല്ലല്ലോ. ആരല്ലേ മുഖ്യമന്ത്രിയാക്കിയത്? നാനാരവരെക്കാൾ സീനിയറായിട്ടല്ലേ പാർട്ടിയിൽ നിൽക്കുന്നത്? പക്ഷേ അന്നൊരു മുദ്രാവാക്യം നാട്ടിൽ മുഴങ്ങിയത് അത് ആലപ്പുഴയിലും അങ്ങനെയൊക്കെ ഞാൻ എനിക്കറിഞ്ഞുകൂടാ. കേരളമാകെ ആ മുദ്രാവാക്യം ഒന്നും പറഞ്ഞു. കേരം തിങ്ങും കേരള നാട്ടിൽ അത് നമ്മുടെ ഇവിടെയൊക്കെയുള്ള ചില പ്രദേശങ്ങളിൽ ഇഷ്ടക്കാർ വിളിച്ചു കാണും. പക്ഷെ പാർട്ടി അതിനെ നിഷേധിച്ചില്ല. പാർട്ടി നിങ്ങളൊരു ഒരു സന്ദർഭത്തിൽ പ്രാദേശികമായിട്ടൊരാൾ ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചാൽ സംസ്ഥാന തലത്തിലൊന്നും ആരും അതൊന്നും ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. വളരെ ഭയങ്കര ഗൗരമ്മയും അർഹത തന്നെ അതിനുള്ള ആ സ്ഥാനം വഹിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കില്ല. എന്താ നായനാർക്ക് കുറവുണ്ടോ? നായനാർ മുഖ്യമന്ത്രി ആയിട്ട് കുറവുണ്ടോ എന്നുള്ളതിനേക്കാൾ അത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തീരുമാനമെടുക്കുന്ന ന്യായങ്ങളുണ്ടാവും. അനർഹമായിട്ടുള്ള ഒരാളെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷേ എപ്പോഴും ഗൗരിയമ്മക്ക് അത് ശരിയല്ലെന്ന അഭിപ്രായമുണ്ട്. ഗൗരി ഉണ്ടായിരുന്നു, ഗൗരിയമ്മയുടെ ഒപ്പം സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അത് ശരിയായില്ലെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി തീരുമാനത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്തോ തെറ്റുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ഒറ്റയ്ക്ക് ഇവിടത്തെ ഒരു പാർട്ടി എടുത്തിട്ടുള്ളതല്ല. പാർട്ടി അന്നത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ചെറിയ ആൾക്കാരല്ല. വളരെ വളരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അത്ര വലിപ്പം ഉള്ള നേതൃത്വം തന്നെയാണ്. അവരെല്ലാം കൂടി പങ്കെടുത്തിട്ടെടുത്തുള്ള തീരുമാനമാണ്. ഇ എം എസിന്റെ താല്പര്യക്കുറവാണെന്നുള്ള ഒരു ആക്ഷേപം അന്നും ഇന്നും ഉണ്ട്. ആ അവർക്ക് അതാണൊരു മൈനസ് പോയിന്റ് വെക്ക. നമുക്കും ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പലതുണ്ടാവും. പക്ഷെ പാർട്ടി തലത്തിലൊരു തീരുമാനമെടുത്താൽ നമ്മളത് അതിന് നിൽക്കണം. ഇത് വേറെ ആശയപരമായ ലൈനും കാര്യമൊന്നും അല്ലല്ലോ, ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ലേ. പക്ഷെ ഞാനതിനെ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ആകെ ഞാൻ പറയാം, ആ അത് നിശ്ചയമായിട്ടും അത് ഒരുപാട് പേരെ ഖിന്നരാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും അക്കാര്യം തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ സ്മരിക്കപ്പെടുന്നത്. അതുകൊണ്ടുകൂടി ആയിരിക്കും പാർട്ടി ഒരു പ്രായചിത്തം പോലെ ഈ ശവസംസ്കാര ചടങ്ങിലൊക്കെ വലിയ ചുടുകാട്ടിക്കൊണ്ട് അവരാഗ്രഹിച്ച പോലെ കൊണ്ട് അടക്കിയതും പാർട്ടി പതാക പ്രായച്ചിത്വം അല്ലല്ലോ. ഞാനിവിടെ രണ്ടാം ടൈം മന്ത്രിയായി ഇവിടെ മന്ത്രി കഴിഞ്ഞവണ മന്ത്രിയായിരിക്കുമ്പോഴാണ്, രണ്ടാം ടൈം എം എൽ എ ആയിരിക്കുമ്പോൾ പോലും ഗൗരവമായിട്ട് സജീവമായിട്ടുള്ള ബന്ധം പുലർത്തുകയും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. അത് നടക്കാതെ പോയത് എന്താണ്? അത് നടക്കാതെ പോയത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഗൗരിയമ്മക്കുടെ സങ്കല്പം ഘടക കക്ഷിയായിട്ട് നിൽക്കാം. സി പി എമ്മിൻ്റെ താല്പര്യം അങ്ങനെയല്ല. പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോയ ആൾ പാർട്ടി തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ഗൗരിയമ്മക്ക് അടിസ്ഥാനപരമായ വിരോധം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം
നടക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടിയുടെ ജെ എസ് എസിന് വരെയുള്ള സ്വത്തുക്കളാണ്. സി പി എമ്മിന് അതൊന്നും ആരും ആവശ്യമില്ല, അവരുടെ സ്വത്ത് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഗൗരിയമ്മ അത് പറയുക തരുന്നുണ്ട്, ഗൗരിയമ്മ ഞങ്ങൾക്ക് പ്രധാനം. പക്ഷേ അത് വേറെ ചിലർ ഈ സന്ദർഭം ഉപയോഗിച്ച് ജെ എസ് എസ് നിൽക്കുന്നു, അത് അതിന് ചില തടസ്സങ്ങൾ ജെ എസ് എസിൻ്റെ എനിക്ക് എൻ്റെ അറിയത്തില്ല, എന്തോ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നടക്കാതെ പോയത്. അത് അപ്പം അതുകൊണ്ട് തൽക്കാലം ലയനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് വന്നു. പിന്നെ തൽക്കാലം എന്നുള്ളത് പതുക്കെ പതുക്കെ പോയി. പിന്നെ അങ്ങനെ അങ്ങോട്ട് വലിഞ്ഞ് വലിഞ്ഞ് പോയി. ഗൗരിയമ്മയുടെ ആണെങ്കിലും പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി കൂടി വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ അങ്ങ് ധനകാര്യ വകുപ്പ് പദം മന്ത്രിപദം ഒഴിയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ കേരള സർക്കാരിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻ്റ് ആയിരുന്നു. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, വളരെ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വം കൊടുക്കാൻ പറ്റി. പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഒരിക്കലും ഒരു ഫീൽ ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ 20 വർഷമായിട്ട് 2001 നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈബ്രൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിപക്ഷത്താണെങ്കിലും ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും സജീവമായിരുന്നു. അന്നേരം പെട്ടെന്ന് ഈ കടലിൽ നിന്ന് കരയിലേക്ക് എടുത്ത് എറിയപ്പെട്ടു പോയ ഒരു അവസ്ഥയിലേക്ക് താങ്കൾ മാറി. ഏയ്, അതിപ്പോൾ ഈ ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞ പോലെ സി പി എമ്മിൽ സാധാരണയിൽ 2 പ്രാവശ്യത്തേക്കുള്ളൊരാൾ മത്സരിച്ച സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞവണ ഇത്തവണ മത്സരിച്ചപ്പോഴും പാർട്ടി സെക്രട്ടേറിയറ്റ് എക്സംഷൻ തന്നിട്ടാണ് മത്സരിച്ച്. അങ്ങനെ സ്ഥിരമായിട്ട് എക്സംഷൻ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു അനിവാര്യതയൊന്നും ഇല്ല. ഈ മന്ത്രിയായിരുന്നാലേ നടത്താൻ പറ്റൂ, വേറെ ആ പദവിയിലില്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും അങ്ങനെ ചിന്തിച്ച വശമായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, ഇവിടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമുക്ക് 2 കാര്യങ്ങൾ തുണയായിട്ടുണ്ട്. ഒന്ന്, ഇത് നമ്മുടെ വിഷയമാണ് ഈ ധനകാര്യം എന്നൊക്കെ പറഞ്ഞ. അപ്പം അതിൽ ഒരു പഠനം അറിവുള്ളത് കൊണ്ട് ഒരു ഗുണമുള്ളത് പലപ്പോഴും പുറത്തും കേന്ദ്രത്തിലൊക്കെ ചെന്നാൽ അവരെ താന്നിരുന്ന് വർത്തമാനം പറയണ്ട, ഒപ്പമിരുന്ന് വർത്തമാനം പറയണ്ട. അപ്പം ഇവരൊക്കെ ഇതൊരു പഠിച്ചിട്ടുള്ളവരായിരിക്കുമല്ലേ. അപ്പം അവർ പഠിച്ച സർവകലാശാലയെക്കുറിച്ചോ പഠിപ്പിച്ച ആളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരോടൊപ്പം പഠിച്ച ആളെക്കുറിച്ചോ ഒക്കെ നമുക്ക് ചോദിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ നമുക്ക് വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിലേ വിളിച്ചു ചോദിക്കാനൊരു പ്രയാസമില്ല, കാരണം പറയണ നമുക്ക് മനസ്സിലാവുമെന്നറിയാം. പിന്നെ നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ജയിച്ചു വന്ന 68 MLA താങ്കളെ പിൻഗാമിയായിട്ട് വരാൻ പറ്റുന്ന ധനകാര്യ ശാസ്ത്രത്തിൽ അല്ലെ ധനതത്വ ശാസ്ത്രത്തിൽ കാര്യമായ അവഗാഹമുള്ള ആരെയും കാണാനില്ല. അത് ഞാനിപ്പോൾ ആരാണ് അതിന് പ്രാപ്തി എന്നൊക്കെ വെക്കുന്നില്ല, പാർട്ടി തന്നെ നോക്കട്ടെ. പക്ഷേ അതിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് തന്നെ ഇരുന്നോണം, ഇരുന്നില്ലെങ്കിൽ എന്തോ പ്രളയം ഉണ്ടാവും എന്നുള്ള ചിന്ത എന്നൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ താങ്കൾ വരുമെന്ന് കേരളത്തിലെ വലിയൊരു പക്ഷം ജനങ്ങളും ആഗ്രഹിച്ചിരുന്നു, താങ്കൾക്ക് എങ്ങനെ ഒരു ഇളവ് കിട്ടും? അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അത്ര തന്നെ. പാർട്ടി തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓ പിന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ധനകാര്യമന്ത്രി നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? പ്രധാന വെല്ലുവിളി ഈ വർഷമല്ല, അടുത്ത വർഷമാണ് ആരംഭിക്കുക. ഈ വർഷം ഇനിയിപ്പോൾ കോവിഡ് അങ്ങ് കഴിഞ്ഞ വർഷം പോലെ തന്നെ നീണ്ടുപോയാലും ധനകാര്യ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം ഈ വർഷം ഭാഗ്യം ചെന്ന വർഷമാണ്. ധനകാര്യ കമ്മീഷൻ ഒരു സംസ്ഥാനത്തും നൽകാത്തൊരു തുകയാണ് ഈ വർഷം നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ അടുത്ത വർഷം കഴിഞ്ഞോട്ട് കുറയും. ഈ വർഷം കൂടി ജി എസ് ടി കോമ്പൻസേഷൻ ഉണ്ട്. അപ്പോൾ ജി എസ് ടിയിൽ എന്തായാലും എന്ത് കുഴപ്പം, ജി എസ് ടിയുടെ അത് കോമ്പൻസേഷൻ ഈ വർഷം തീരും, അടുത്ത വർഷം എത്രത്തോളം ഇനി കിട്ടാനുണ്ട്. പിന്നെ ഇനി പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സഹായമായിട്ട് കിട്ടുന്നത് അല്ല വായ്പ അനുവാദം കിട്ടുന്നത് ഈ വർഷവും നമുക്ക് കുറച്ച് കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിക്കും. പക്ഷെ അടുത്ത വർഷം ഉണ്ടാവില്ല. അപ്പം ഈ വർഷത്തെ അനുഭവം വെച്ചിട്ട് ഇനി അങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു പോരുത്, അത് വലിയ അപകടമായിരിക്കും. നമ്മൾ അടുത്ത വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും ഒക്കെ വളരെ ഗൗരവമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകും എന്നൊരു തിരിച്ചറിവുണ്ടായിട്ട്
അധിക ചെലവുകൾ ഉണ്ടാക്കി വെക്കരുത് അടുത്ത വർഷത്തേക്ക് ഇന്നത്തെ വർഷത്തേക്ക്. ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ഈസായിട്ട് പോകുമ്പോൾ ഇതിങ്ങനെയായിരിക്കും എന്നും എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കാനിടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ ഒരു രണ്ട് ബറ്റാലിയൻ പോലീസും കൂടി ഇരിക്കട്ടെ, തൊഴിലത്രയുമായല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പിന്നത്തെ വർഷം ആകുമ്പോഴത്തേനും വലിയ ബുദ്ധിമുട്ട്. ചെലവ് ചുരുക്കണം, ചെലവ് നമ്മുടെ വരുമാനം കണ്ട് ചെലവ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 5 വർഷത്തിൽ അങ്ങനെ ഒരു നിയന്ത്രിച്ചുള്ള ചെലവ് ഏതാണ്ട് കണ്ടു. നമ്മളൊന്നും വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. ഈ ആദ്യ വർഷം റവന്യൂ കമ്മി കൂടി, അവിടെ നിന്ന് അടുത്ത പിന്നെ 4 വർഷവും റവന്യൂ കമ്മി കുറഞ്ഞു. ഇപ്പൊ കോവിഡ് വന്നപ്പോ പിന്നെയും കൂടി. ഇതാണ് ചെലവ്. അതെങ്ങനെ ആക്കിയത്? വരുമാനം ഭയങ്കരമായിട്ട് കൂടിയിട്ടല്ല, ആരെയും വലിയ അലോസരപ്പെടുത്താതെ ചെലവൊക്കെ ചുരുക്കാന്ന്. ചെലവ് ചുരുക്കിയിട്ടാ ചെയ്ത്, അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നില്ല. എന്നാൽ ആർക്കും വലിയ അതൃപ്തിയില്ല. വെച്ചാൽ വലിയ അതൃപ്തി ഉണ്ടാക്കാത്ത ഒരുപാട് ചെലവുകൾ അങ്ങ് ചവിട്ടി, എന്നിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ഇഷ്ടം പോലെ നൽകി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഒന്ന് ഈ കിറ്റ് കൊടുത്ത്, കോവിഡ് കാലത്ത് എല്ലാവർക്കും കിറ്റ് കൊടുത്തു, ക്ഷേമ പെൻഷൻ കൂട്ടി വീട്ടിലെത്തിച്ചു. ഇതിനൊക്കെ പണം എങ്ങനെ കണ്ടെത്തി? ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം സംഗതി കോവിഡായപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. ഇൻസ്റ്റിങ്ക്റ്റ് പറഞ്ഞൊരു വർഷം പോക്കാണ്, വ്യക്തമായിരുന്നു. അപ്പോൾ 25% പ്ലാൻ കട്ട് പ്രഖ്യാപിച്ചില്ല. എല്ലാ സെക്രട്ടറിമാരെയും വിളിച്ചു പറഞ്ഞു ഭരണാനുമതി കൊടുക്കുമ്പോൾ 25% മാറ്റി വെച്ച് കൊടുക്കുക. കോവിഡൊക്കെ തീർന്നു കഴിഞ്ഞ് സാധാരണഗതിയിലാണെങ്കിൽ 25% കൂടെ അനുവദിക്കുക. അപ്പോൾ ഏസ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഏസ് കൊടുത്തിട്ട് പിന്നെ അതിന് പണമില്ല എന്നുള്ള ബഹളം ഒഴിവായി. അപ്പോൾ അതൊരു 20,000 പരം കോടി രൂപ ചെലവിച്ചു അങ്ങ് മാറി. എന്നിട്ട് ഈ ഇത്രയും തുക കിറ്റിന്, പെൻഷന്, ആരോഗ്യത്തിനൊക്കെ മുടക്കി. മറ്റേ പല സ്കീമുകളും ഒക്കെ നടപ്പാവുമ്പോഴാണ് ജനം അറിയണം ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്. നടപ്പായില്ലെങ്കിൽ വലിയ പ്രതിഷേധമൊന്നുമില്ല. അപ്പോൾ ആ പണം ഇങ്ങോട്ട് മാറ്റി. അതാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ അവസാന സപ്ലിമെൻ്ററിയിൽ എന്ത് വലിയ, ഞാൻ മറന്നു, 30,000-40,000 crore തുകയാണ് വന്നത്. അപ്പോൾ അപ്പോഴാണ് അവർക്ക് ഇത് മനസ്സിലായത്, ഇത്രയും അധിക ചിലവ് നടന്നത്, അപ്പം ഇതിനുള്ള പണം ഇവിടെ എന്നൊക്കെയാണ് പ്രതിപക്ഷം ചോദിച്ചത്. ഞാൻ പറഞ്ഞു പണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി പലതിനും ചിലവ് ചുരുക്കും. അപ്പം അങ്ങനെ ചുരുക്കിയിട്ട് ഒരു പ്രതിഷേധം ഉണ്ടായില്ല, നമ്മളെ നൈസായിട്ട് അങ്ങ് ചെയ്യണമെന്നുള്ളൂ. അല്ല, അതിലെല്ലാം താങ്കളുടെ ഒരു ധനകാര്യ വൈദഗ്ധ്യം അതിന് നിലനിച്ചിരുന്നു. അതിന് വരുന്ന ഒരാളിനെ ആ ഒരു മാജിക് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് അത് എൻ്റെ മാത്രമല്ല, അങ്ങനെയല്ല. ഈ ഒരു സമീപനം എടുക്കുന്നവരോട് ഫിനാൻസ് സെക്രട്ടറിയുടെ കഴിവ്, ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി ആർ കെ സിംഗ്, ഈ ഫിനാൻസ് സെക്രട്ടറിമാരെല്ലാം ഭയങ്കര കർക്കശക്കാരാണ്, അങ്ങനെയുള്ളവരെ വെക്കത്തുള്ളൂ. നമ്മുടെ ധനമന്ത്രിമാരും അങ്ങനെ തന്നെ. ഈ ആർ കെ സിംഗും അതിന് മോശമൊന്നുമില്ല, 25% വെട്ടി. പക്ഷേ ആര് വന്നാലും അതെല്ലാം കേൾക്കും, വർത്തമാനം പറയും, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും. അങ്ങനെ പ്രാപ്തിയുള്ളതുകൊണ്ട് ഈ മുഴുവൻ സെക്രട്ടറിമാരെയും അദ്ദേഹത്തിന് കോൺഫിഡൻസ് എടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയത്. അപ്പം എല്ലാവരും അത്ഭുതപ്പെട്ടത് ഇതിന് എവിടെ നിന്ന് ഈ പണം, എങ്ങനെ പണം കണ്ടെത്തി, എങ്ങനെ പണം കണ്ടെത്തി. രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തു, അത് പ്രതിപക്ഷം പോലും തോണ്ടിയിട്ടില്ല ഇത്ര പോലും. ബാങ്കിലൊക്കെ പലിശ കുറഞ്ഞല്ല, ട്രഷറി പലിശ കൂട്ടിയില്ല, ട്രഷറിയിലെ പലിശ കുറച്ചില്ല. അപ്പോൾ ഫെബ്രുവരിക്ക് ആയപ്പോഴത്തേനും 8.5 ട്രഷറിയിലും 6 പുറത്തുവാണ്. അത് പക്ഷേ പിന്നീട് അവസാനം കുറച്ചില്ലേ? എനിക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ കുറച്ചു. ഞാനൊരു 6,000-7,000 crore March 30 അങ്ങ് തിരിച്ചിടുന്നു. കണക്കിലെ കളികൾ ഒരുപാട്. ഇതാണ് ഈ ധനമാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7,000 crore എടുക്കുമ്പോൾ സ്വല്പം പ്രയാസമൊക്കെ വരും. അങ്ങനെ അധികം പ്രയാസപ്പെടുന്നവരുടെ ഭയം തന്നെ പിറ്റേ വർഷം തന്നെ ആദ്യം തന്നെ അങ്ങ് കൊടുക്കും, അതിനുള്ള പണം കൊടുക്കും. പിന്നെ വർഷാരംഭം ആകുമ്പോൾ പുതിയ വർഷത്തെ വായ്പ എടുക്കാം, അതൊന്നും മടിച്ചു നിന്നില്ല, അതിന് വായ്പ എടുത്ത് പോകും. സോ ഇത്
ഈ രീതിയിലുള്ള എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. ഈ രീതിയിലുള്ള ട്രഷറി മാനേജ്മെന്റിന്റെ ഒരു വളരെ സ്മൂത്ത്, അതിൽ ഞാൻ പറയാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് ഓ വെയ്സ് ആൻഡ് മീൻസ് ഓരോ ദിവസവും ഓരോ നിമിഷവും പറയാം ഇപ്പം എത്ര ബില്ല് പേയ്മെൻറ്റ് നിൽക്കുന്നു, എത്ര കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്. നേരത്തെ അറിയാം നമ്മുടെ ശുഭാസമേൻ്റെ അവിടെ ആ കാലത്തൊക്കെ ട്രഷറി അടച്ചു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റില്ല. അടച്ചു കഴിയുമ്പോഴാണ് പണമില്ലാതായി പോയത് അറിയണം. ഇപ്പം അതങ്ങനെയല്ല, നമുക്കറിയാം. അറിയുന്നതനുസരിച്ച് ബില്ലുകൾ ചവിട്ടിപ്പിടിക്കണം, ചില ബില്ലുകൾ തള്ളണം, പണമുള്ളപ്പോൾ വിളിച്ചു പറയാനുണ്ട് പോകണം നിങ്ങൾ ആ ബില്ല് പാസ്സാക്കിട്ടുണ്ടോ. അതിന് വെയ്സ് ആൻഡ് മീൻസ് മാനേജ്മെന്റ് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ അവരുടെ വളരെ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ ഒരു കാര്യവും പുറത്തു വരാറുമില്ല. ആ സീക്രസിയൊക്കെ ഉണ്ട്. അവരിക്കുന്ന സി പി എംകാരൊന്നുമല്ല. ധനവകുപ്പിന് പൊതുവിൽ അങ്ങനെയാണ്. ഇപ്പോൾ ബഡ്ജറ്റ് രഹസ്യങ്ങളൊന്നും പുറത്തു വരാറില്ലല്ലോ.